നമസ്കാരം. തുടക്കകാലത്ത് സിമിയിലും പിന്നീട് മുസ്ലിം ലീഗിലും, അങ്ങനെ മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ മുസ്ലിം നേതൃത്വവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് സ്വതന്ത്രനായിട്ട് കുറ്റിപ്പുറത്ത് മത്സരിച്ച് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ മലർത്തിയടിച്ച് അതുവഴി ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയ ആളാണ് KT ജലീൽ. അന്നു മുതൽ നമുക്കറിയാവുന്ന പോലെ KT ജലീലും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള വൈരം ഇന്നും തുടരുന്നു. ഇന്നിപ്പോൾ ഇതാ KT ജലീൽ ഒരു പത്രസമ്മേളനം തന്നെ വിളിച്ചിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിയെ പറ്റി പറയാൻ. അദ്ദേഹം തികച്ചും രാജ്യദ്രോഹിയാണെന്ന് തുറന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് KT ജലീൽ. അതിനുള്ള കാരണങ്ങളും അദ്ദേഹം നിരത്തുന്നുണ്ട്. മലപ്പുറത്തുള്ള ഒരു സഹകരണ ബാങ്ക്, AR നഗർ സഹകരണ ബാങ്കിൽ വൻ തിരിമറിയും കള്ളപ്പണ ഇടപാടുമുണ്ട് എന്നാണ് KT ജലീൽ പറയുന്നത്. ഇതിനെല്ലാം പിന്നിൽ കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. ഏകദേശം 862 ബിനാമി അക്കൗണ്ടുകൾ കുഞ്ഞാലിക്കുട്ടി നിയന്ത്രിച്ചിരുന്നു എന്നാണ് KT ജലീൽ തന്നെ പറയുന്നത്. അതേപോലെ തന്നെ ലീഗ് നേതാക്കൾക്ക് ഈ ബാങ്കിൽ നിന്ന് വാരിക്കോരി വായ്പകൾ നൽകി എന്നും കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഒപ്പം കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്ന സമയത്ത് ടൈറ്റാനിയം അഴിമതി വഴി കിട്ടിയ പണം, ഒപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആരും മറന്നിട്ടില്ലാത്ത മലബാർ സിമെൻറ്റ് അഴിമതിയെപ്പറ്റി ഓർമ്മ കാണുമല്ലോ. ചാക്ക് രാധാകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ വിവാദ പുരുഷനൊക്കെ ആ കൂട്ടത്തിലുള്ളതാണ്. ആ മലബാർ സിമെൻറ്റിലെ അഴിമതി പണവും ഈ സഹകരണ ബാങ്കിൽ തന്നെയാണ് കൊണ്ടിട്ടതെന്നാണ് KT ജലീൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ പണമൊക്കെ ചില രാജ്യവിരുദ്ധ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു എന്ന അതീവ ഗുരുതരമായിട്ടുള്ള പരാമർശം കൂടി KT ജലീൽ നടത്തിയിരിക്കുകയാണ്. ഇത് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനർത്ഥം ഈ ഇടപാടുകളെപ്പറ്റിയും ഈ കള്ളപ്പട ഇടപാടിനെപ്പറ്റിയും ഔദ്യോഗിക തലത്തിൽ തന്നെ അന്വേഷണം നടത്തിയെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ പറയുന്നതെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. എന്തായാലും കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇതേപോലുള്ള അഴിമതി കഥകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കുറേ സംസാരിച്ചാണ് കരിവന്നൂർ സഹകരണ ബാങ്കിൻ്റെ കാര്യം, അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ പല ജില്ലകളിലെ പല സഹകരണ ബാങ്കിൻ്റെ ഇതേപോലുള്ള കള്ളപ്പണ നിക്ഷേപവും തട്ടിപ്പും ഒക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സാമാന്യ ജനങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, എപ്പോൾ മുതലാണ് ഇതൊക്കെ വാർത്തയായി തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ പൊട്ടാൻ തുടങ്ങുന്നത്, പുറത്തു വരാൻ തുടങ്ങിയത്? കൃത്യമായിട്ട് പറഞ്ഞാൽ കേന്ദ്രം ഒരു വകുപ്പ് പുതിയതായിട്ട് തുടങ്ങി, സഹകരണ വകുപ്പ് എന്നാണ്. പുതിയതായിട്ട് തുടങ്ങിയതാണ്, അതിൻ്റെ തലപ്പത്തേക്ക് വന്നത് സാക്ഷാൽ അമിത്ഷായാണ്. അമിത്ഷായേനെയാണ് അതിൻ്റെ തലവനായിട്ട് മോദി നിയോഗിച്ചത്. ദാ അതിൻ്റെ തൊട്ടടുത്ത നിമിഷം മുതൽ ഇവിടെയുള്ള ഓരോ സഹകരണ ബാങ്കിൻ്റെയും കള്ളത്തരങ്ങൾ പുറത്താവാൻ തുടങ്ങി. അപ്പോൾ മടിയിൽ കനമുണ്ട്, ഇവർ പേടിക്കുന്നുണ്ട് എന്ന് സാരം. ഇടതോ വലുതോ എന്ന് വ്യത്യാസമില്ല. ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുള്ള സഹകരണ ബാങ്കിലെ അഴിമതികളും കള്ളപ്പണ നിക്ഷേപമൊക്കെ പുറത്താകുമ്പോൾ തന്നെ അതിന് തുല്യമായിട്ട് വലതുപക്ഷത്ത്, അതായത് കോൺഗ്രസിൻ്റെ കയ്യിലുള്ള സഹകരണ ബാങ്കിലെ ഇതേപോലെയുള്ള കള്ളപ്പണ നിക്ഷേപവും അഴിമതിയൊക്കെ പുറത്തു വരുന്നുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ അഴിമതികളൊക്കെ വെളിവാക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒപ്പം തന്നെ ED ഈ അന്വേഷണങ്ങളുടെയൊക്കെ പിന്നാലെ തന്നെ ഉണ്ട് എന്നത് ഇവരെ ശരിക്കും ഭയപ്പെടുത്തുന്നുണ്ട് എന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ KT ജലീൽ വന്ന് ഈ പത്രക്കാരോട് വെളിവാക്കിയിരിക്കുന്ന ഈ കാര്യങ്ങൾ അത്യന്തം ഗുരുതരമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം കുഞ്ഞാലിക്കുട്ടി രാജ്യദ്രോഹിയാണ് എന്ന് പച്ചയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു KT ജലീൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.